नमस्ते ധീരനായ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും എഴുത്തുകാരനുമായ വിനായക് ദാമോദർ സവർക്കർ ചരിത്രത്തിൽ അധികാരികളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വമാണ്. എന്നാൽ ഭാരതാംബയുടെ ധീരപുത്രനായ വീര സവർക്കറുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നു ഇന്ന് അന്തരിച്ച അനശ്വര ഗായിക ലതാ മങ്കേഷ്കറും അവരുടെ കുടുംബവും. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും എല്ലാ വർഷവും സവർക്കറുടെ ജന്മദിനമായ മെയ് 28-നും ചരമദിനമായ ഫെബ്രുവരി 26-നും ലതാജി മുടങ്ങാതെ സവർക്കറെ അനുസ്മരിച്ച് സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുമായിരുന്നു. കഴിഞ്ഞ മെയ് 28-നും ലതാ മങ്കേഷ്കർ ട്വിറ്ററിൽ സവർക്കറെ സ്മരിച്ചിരുന്നു. ഭാരതമാതാവിന്റെ യഥാർത്ഥ പുത്രനും തനിക്ക് പിതൃസ്ഥാനീയനുമായ സവർക്കർക്ക് ജന്മദിനത്തിൽ കോടി പ്രണാമം അർപ്പിക്കുന്നുവെന്ന് അനശ്വര ഗായിക ട്വിറ്ററിൽ കുറിച്ചത് 8 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. തൻ്റെ പിതാവും സവർക്കറും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നതായും പിതാവിൻ്റെ നാടക കമ്പനിക്ക് വേണ്ടി സവർക്കർ ഒരു നാടകരചന നിർവഹിച്ചിരുന്നതായും ലതാ മങ്കേഷ്കർ പറഞ്ഞിരുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടുകയും ബ്രിട്ടീഷുകാർ തടവിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചതും ആൻഡമാൻ ജയിലുകളിലെ ഇരുണ്ട അറകളിൽ സ്വജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ചെലവഴിക്കേണ്ടി വന്ന വ്യക്തിയായിരുന്നു വീര സവർക്കർ. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ അർഹമായ പരിഗണന നൽകാതെ അവഗണിക്കുകയും വർഗീയവാദിയായി മുദ്രകുത്തി അവഹേളിക്കുകയും ചെയ്തു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ ചരിത്ര പുരുഷനോട് നീതി കാട്ടി ഛായാചിത്രം പോലും പാർലമെന്റിൽ സ്ഥാപിച്ചത്. കപട മതേതര മുഖംമൂടിക്കായി പല പ്രശസ്തരും സവർക്കറെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോഴാണ് ലതാ മങ്കേഷ്കർ ഭാരതമാതാവിൻ്റെ ധീരപുത്രനോടുള്ള അടുപ്പം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. അതേസമയം ഭാരതത്തിൻ്റെ ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത്. ലതാ മങ്കേഷ്കറുടെ വിയോഗത്തെ തുടർന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ച വേദന വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. ഈ ദുഃഖം താങ്ങാനുള്ള കരുത്ത് അവരുടെ കുടുംബത്തിന് ദൈവം നൽകട്ടെ. എൻ്റെയും സംഘടനയുടെയും പേരിൽ ഞാൻ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇങ്ങനെയാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. ഇന്ന് രാവിലെ 9:30-ഓടെയാണ് ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ചത്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 1 മാസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ജനുവരി 8-നാണ് ഗായികയെ മുംബൈയിലെ ബ്രീഷ് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നുമുതൽ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. മുംബൈയിലെ ബ്രീഷ് കാൻഡി ആശുപത്രിയിൽ നിന്നും മൃതദേഹം ദക്ഷിണ മുംബൈയിലെ പെദ്ദാർ റോഡിലുള്ള വസതിയിലെത്തിക്കും. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം ശിവാജി പാർക്കിൽ എത്തിക്കും. ശിവാജി പാർക്കിലെ പൊതുദർശനത്തിൽ പ്രധാനമന്ത്രി എത്തി ആദരാഞ്ജലി അർപ്പിക്കും. ലതാ മങ്കേഷ്കറുടെ കുടുംബവുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലതാ മങ്കേഷ്കറോടുള്ള ആദര സൂചകമായി രാജ്യം 2 ദിവസത്തെ ദുഃഖാചരണം നടത്തുന്നുണ്ട്. 2 ദിവസത്തേക്ക് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതിഹാസ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.